നാളെ വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കാൻ NSS നിർദ്ദേശിച്ചിരിക്കുകയാണ്. അഭിലാഷെ, വിഘ്നേശ്വര സ്തുതികൾ നാളെ മുഴങ്ങോ മറ്റൊരളവിൽ. കാരണം വളരെ രാഷ്ട്രീയമായി വിഷയം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമാകുന്നത്. ഭക്തി അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറുന്നു. കർണാടക തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇത് കണ്ടിരുന്നു, ആഞ്ജനേയ സ്തുതികൾ മുഴക്കണമെന്ന് പറയുന്നു. വളരെ വലിയൊരു വൈകാരികമായ തോതിൽ ഭക്തിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തലമാണുള്ളത്. അതിനെ വളരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് പരിവർത്തിപ്പിക്കുന്നതിൽ എന്ത് കൗതുകമാണ് അഭിലാഷിന് തോന്നുന്നത്? ഞാൻ കൗതുകം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വിഘ്നേശ്വര സ്തുതികൾ ഭക്തർ അവരുടെ ആത്മീയമായ നിർവൃത്തിക്ക് വേണ്ടി മുഴക്കേണ്ടതാണ്. അത് രാഷ്ട്രീയമായി മുഴക്കുമ്പോൾ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ, എൻ ഷംസീർ ഹിന്ദു ദേവതകളെ അവഹേളിച്ചു എന്നത് വെള്ളത്തെ തീപിടിപ്പിക്കാൻ പോകുന്ന ഒരു പ്രചരണമാണ്. എൻ ഷംസീർ മാർക്സിസ്റ്റ് മാത്രമല്ല, ഒരു മുസ്ലിം നാമധാരി കൂടിയാണ്. അപ്പോൾ ഒരു മതനിന്ദ അവിടെ ഉണ്ടായി എന്ന വലിയ ആരോപണം വരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത നമ്മൾ ഈ ഫോറത്തിൽ തന്നെ പല ഒരു ചർച്ച ചെയ്തതാണ്. ആ പ്രസംഗം വിദ്യാജ്യോതിയുടെ കുന്നത്ത് നാട്ടിലെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസംഗം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് പകരം മിത്തുകൾ കടന്നു വരുന്നു, മിത്തുകൾ റീപ്ലേസ് ചെയ്യുന്നു ശാസ്ത്രീയത എന്നുള്ളതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ മുഖ്യ ഉന്നം, അല്ലെങ്കിൽ ആ മുഖ്യവാദം. അതിന് അദ്ദേഹം ആ വാദത്തിലൊരു കൗതുകമുണ്ട്. കാരണം ഗണപതിക്ക് ഒരു പ്ലാസ്റ്റിക് സർജറി നടന്നിട്ടില്ല എന്ന വിധത്തിൽ പറയുമ്പോൾ ആത്യന്തികമായി അത് ആ വിശ്വാസത്തെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നതിന് തുല്യമാണ്. ഈ ഗണപതി പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2014 പ്രസംഗിച്ചത്. അത് വലിയ തോതിൽ ഗാർഡിയൻ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വലിയ വാർത്തയാക്കിയിരുന്നു. ഞാൻ ആ ഗണപതി എന്നുള്ള വിഷയത്തിലേക്ക് പറയാം, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഷംസീർ തുടങ്ങുന്നത്, അതായത് ഈ മിത്തുകൾ ശാസ്ത്രീയതയെ റീപ്ലേസ് ചെയ്യുന്നു എന്ന വാദം തുടങ്ങാൻ വേണ്ടി ഷംസീർ പറഞ്ഞു തുടങ്ങുന്ന ഉദാഹരണം, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചിരുന്നു എന്നാണ് പഠിച്ചിരുന്നത് എങ്കിൽ പുഷ്പക വിമാനം ആദ്യത്തെ വിമാനമായിരുന്നു എന്ന് പഠിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വരികയാണ് എന്നുള്ളതാണ് പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്. ഇതേ വാദം ഇന്ന് സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന RSS സൈദ്ധാന്തികനായ ആർഹരി പറയുന്നതിൻ്റെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പുഷ്പക വിമാനം കുബേരനിൽ നിന്ന് രാവണനിലേക്ക് പിന്നെ വിഭീഷണനിലേക്കൊക്കെ പോകുന്ന പുഷ്പക വിമാനം ഇവിടെ ത്രേതായുഗത്തിൽ തന്നെ വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് സ്യൂഡോ സയൻസാണ് എന്നാണ് ആർഹരി പറയുന്നത്. നമുക്കത് വസ്തുതാപരമായി മനസ്സിലാക്കാം. അന്ന് ആർഹരി പറഞ്ഞപ്പോൾ ഇല്ലാതിരുന്നൊരു പ്രശ്നം ഇന്ന് എ എൻ ഷംസീർ പറയുമ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനുന്നയിക്കുന്ന എതിർവാദം, ഒരു സമൂഹത്തിലെ പരിഷ്കർത്താവണമെങ്കിൽ അതേ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആളാവണം എന്ന വിധത്തിലാണ്. മന്നത്ത് പത്മനാഭനാണെങ്കിലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും അയ്യങ്കാളി ആണെങ്കിലും അവരുടെ സമൂഹത്തിലാണ് പരിഷ്കരണവാദങ്ങൾ ഉന്നയിച്ചത്. വി ടി ഭട്ടതിരിപ്പാടാണെങ്കിലും അതിനപ്പുറത്ത് പോയാൽ അത് ശരിയല്ല. അല്ല, സാധാരണഗതി ഇത്തരം, അതായത് ഇപ്പോൾ മതവുമായി ബന്ധപ്പെട്ട് മതപരിഷ്കരണമോ അല്ലെങ്കിൽ ആചാര പരിഷ്കരണമോ ഒക്കെ ആയി ബന്ധപ്പെട്ട് ക്രിട്ടിക്കൽ ഇൻസൈഡർമാരുണ്ടാവുന്നതാണ് ആ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനപ്പെട്ട സഹായകരമാകുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷംസീർ അങ്ങനെ ഗണപതി എന്ന സങ്കല്പത്തെയോ അതല്ലെങ്കിൽ പുഷ്പക വിമാനം ഗണപതി എന്നാണ് അതെ ഭഗവാൻ ഗണപതി എന്നാണ് ഗണപതിയെയോ പുഷ്പക വിമാനത്തെയോ അതല്ലെങ്കിൽ കൗരവരെയോ ഒന്നും ഷംസീർ ചോദ്യം ചെയ്യുന്നില്ല. ഇതൊക്കെ എന്ത് ഭോഷ്കാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റാകുമായിരുന്നു. ഇങ്ങനെ സംഭവിക്കുമോ, അയാൾ ഇങ്ങനെ ഒരു ദൈവരൂപം ഉണ്ടാകുമോ എന്നൊക്കെ ആയിരുന്നു വിമർശനമെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണ് ആ സമൂഹത്തിൽ പെടാത്ത ഒരാൾ അങ്ങനെ ഒരു വിശ്വാസത്തെ പരിഹസിക്കുന്നതെന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബേസിസിലെങ്കിലും ഉന്നയിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഗണപതി എന്ന സങ്കല്പത്തെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുഷ്പക വിമാനത്തെയോ അതല്ലെങ്കിൽ കൗരവരെയോ ഒന്നും അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെയോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള യുക്തിയെയോ ഒന്നും ഖണ്ഡിക്കുന്നില്ല. മറിച്ച് ശാസ്ത്രീയതയ്ക്ക് പകരം വെച്ചുകൊണ്ട് ഇവ പാഠ്യപദ്ധതിക്കകത്ത് വരുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ എവിടെ വളരെ ഒറ്റ കാര്യം കൂടി എനിക്ക് അഭിലാഷനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിലൊരു സാമൂഹിക ധാര അനുസരിച്ച് ഒരു ഇസ്ലാമിക നാമധാരി എന്നതാണ് ഇപ്പോൾ ഷംസീറിനെതിരായിട്ടുള്ള ഉന്നയിക്കുന്ന ആർഗ്യുമെൻ്റ് എങ്കിൽ, അതിനപ്പുറത്ത് കേരളത്തിൽ 4 ശക്തമായ മതങ്ങളുണ്ട് എന്ന് ഉറപ്പിക്കുകയും ഷംസീർ 4-ാമത്തെ മതമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് മറ്റൊരു തലം കിട്ടില്ലേ? അല്ല, ഇപ്പം യുക്തിവാദികളും മറ്റുമൊക്കെ മതവിമർശനം അല്ലെങ്കിൽ മതത്തിലെ സങ്കല്പങ്ങളെയൊക്കെ വിമർശിക്കുന്നു. അതൊക്കെ അതിനൊക്കെ കൂടെയുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഫ്രീഡം ഓഫ്
കോൺഷ്യസ്നസ്, നമ്മുടെ അവബോധത്തിനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യം കൂടിയാണ് ആർട്ടിക്കൽ 25 അതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോൺഷ്യൻസിന് അനുഗുണമായ വിധത്തിൽ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. വിശ്വസിക്കാതിരിക്കാനുള്ള മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരു വിശ്വാസത്തിലും വിശ്വാസമില്ല എന്നാണെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഷംസീർ എന്ന മാർക്സിസ്റ്റ് ഏതെങ്കിലും വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറയുകയോ ആ വിശ്വാസങ്ങൾ യുക്തിസഹമല്ല എന്ന് പറയുകയോ ആ വിശ്വാസത്തിന് കുഴപ്പമുണ്ട് എന്ന് പറയുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഇതിനകത്തില്ല. മറിച്ച് ഈ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ ക്രമവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയമായി പഠിക്കണം എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആ കോണ്ടെക്സ്റ്റ് ബാധകമല്ല. പ്രമേഷെ, ഇത് കുറച്ചുകൂടി കൗതുകകരമായിട്ടുള്ള മറ്റൊരവസ്ഥയിലേക്ക്, ഞാൻ വീണ്ടും അതേ വാക്ക് ഉപയോഗിക്കുകയാണ്, കൗതുകകരമായ മറ്റൊരവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം ഇത് സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും NSS ജനറൽ സെക്രട്ടറി, അദ്ദേഹം വളരെ പല വിഷയങ്ങളിലും വളരെ സക്രിയമായി ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് പലപ്പോഴും, പ്രത്യേകിച്ചും VD സതീശനൊക്കെ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം, മുൻപുണ്ടായിരുന്നൊരു പ്രാധാന്യം നഷ്ടമാകുന്നുവോ എന്നുള്ള ഒരു ചിന്ത പ്രബലമാകുന്നുണ്ട്. അപ്പോൾ NSS പ്രസക്തിയെ വളരെ സജീവമായി നിർത്താനുള്ള ഒരു സമർത്ഥമായ ഇടപെടൽ എന്ന വിധത്തിൽ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ അദ്ദേഹം ഈ അവസരം ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ NSS നിലപാട് സമദൂരമാണ് എന്ന് NSS തന്നെ അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അതിനകത്ത് അവർക്ക് NSS എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് ഞാൻ ആരോപിക്കുന്നില്ല. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടില്ല, സമദൂര സിദ്ധാന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിശ്വാസികൾ ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം എന്ന്, അധികാര മാറ്റം ഉണ്ടാകണം എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സമദൂര സിദ്ധാന്തത്തെ അദ്ദേഹം തന്നെ റദ്ദാക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നടത്തുകയും, അത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മറിച്ച് സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് സമുദായ ആചാര്യന്മാരും ഈ സമുദായ നേതാക്കളും നേതൃത്വമൊക്കെ എടുക്കുന്ന നിലപാട് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടൊന്നും അല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ഒന്നാമത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഏതെങ്കിലും സമുദായ നേതൃത്വമോ സഭകളോ എടുക്കുന്ന തിട്ടൂരം, അവർ നൽകുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന എന്താണ് നിർദ്ദേശം അപ്പടി സ്വീകരിച്ചുകൊണ്ടെന്നും അവിടുന്ന് അങ്ങനത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒന്നുമില്ല. ജനങ്ങൾക്കല്ലാതെ തന്നെ വോട്ട് ചെയ്യാനറിയാം. അവർ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സംഘടിതമായിട്ടുള്ള ചില വോട്ടിംഗ് ട്രെൻഡൊക്കെ പ്രവണതകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ വേറെ പല രാഷ്ട്രീയമായ കാരണങ്ങളാലാവാം, അല്ലാതെ ഒരു സമുദായ നേതൃത്വത്തിൻ്റെ ഉപദേശപ്രകാരമൊന്നുമല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്. അത് ഇവിടെ നേരത്തെ NSS പ്രസക്തി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. NSS ഒരു സമുദായത്തിൽ പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടനയാണ്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സമുദായ സംഘടനയാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കുറേ ദിവസങ്ങളിലായിട്ട് NSS ഒരു ഗുണം എന്ന് പറയുന്നത്, NSS ഒരിക്കലും ഇതര സമുദായങ്ങളുമായിട്ട് എന്തെങ്കിലും സ്പർദ്ധ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോ അങ്ങനെയൊന്നും NSS ആ വഴിക്ക് പോകുന്ന ഒരു സംഘടനയല്ല. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ NSS നേതൃത്വം, ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിലെടുത്ത നിലപാടുണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം വളരെ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളിൽ അദ്ദേഹവും കുടുങ്ങിപ്പോയിരിക്കുന്നു. കാരണം ഇവിടെ സ്പീക്കർ എന്തോ വിശ്വാസികൾക്കെതിരായി പറഞ്ഞു എന്ന് പറയുന്ന ആ പ്രചാരണത്തിൽ NSS ജനറൽ സെക്രട്ടറിയും വിശ്വസിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് പരിശോധിക്കുമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. ഇപ്പോൾ കാവ്യവൽക്കരണം, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അതിന് മറിച്ചെന്തെങ്കിലും ആർക്കും അഭിപ്രായം ഉണ്ടാകാം, ഇത് സ്പീക്കറുടെ അഭിപ്രായമാണ്. കാവ്യവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നടക്കുന്ന ശാസ്ത്രം എന്ന നിലയിൽ മറ്റു പല സംഗതികളെയും ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഉദാഹരണം പറഞ്ഞാണ്. അതെല്ലാം NCERT പാഠപുസ്തകത്തിൽ വന്നോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഇപ്പോൾ പിന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം വേണ്ട എന്ന് NCERT പാഠപുസ്തകത്തിൽ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ശരിയല്ല, പിന്നെ ഈ കണ്ട കാലത്തൊന്നും കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാവുന്ന നമ്മളാരും കണ്ടിട്ടില്ലോ, തലമുറകൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിണാമ സിദ്ധാന്തത്തെ തള്ളിപ്പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രി ശരിക്കും BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് അവരുടെ ഈ ചർച്ചകളാണ് നാളെ പാഠപുസ്തകങ്ങളിൽ വരുന്നത് എന്നൊന്ന് ആരും മനസ്സിലാക്കാത്തതല്ല. പക്ഷേ ഇവിടെ പ്രമേഷത്തൊരു കാര്യം സംഭവിക്കുന്നു. ശബരിമല സമരത്തിന് സമാനമായ വിധത്തിൽ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടക്കും. ആ വിധത്തിൽ മെഷീനും കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ആരോപിക്കുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് ഇപ്പം നേരത്തെ പിന്നെ മധു പറഞ്ഞതുപോലെ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് NSS ഒരു കടമയാണ് എന്നൊക്കെ അദ്ദേഹം സ്വയം തെറ്റിദ്ധരിക്കുന്നത് പോലെ ഉണ്ട്. ശബരിമല കാലത്ത് ഒക്കെ ഈ പറഞ്ഞ പോലെ NSS ആണ്, ഹിന്ദു സംഘടനയായ RSS അതുപോലെ സംഘപരിവാർ സംഘടനകൾ പോലും ആദ്യം ആ സുപ്രീം കോടതി വിധിയെ
ശരിക്കും സ്വാഗതം ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നീട് വിശ്വാസികൾ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ NSS നേതൃത്വത്തിലൊക്കെ പലയിടത്തും രംഗത്തിറങ്ങിയപ്പോഴാണ് അവർ പോലും നിലപാട് മാറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ വിശ്വാസ സംരക്ഷണത്തിന് ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു മത്സരം ഈ ഹിന്ദു സംഘടനകൾ തമ്മിലുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ എന്തായാലും അതിൻ്റെ പേരിൽ ഇവിടെ ശരിക്കും സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾക്ക് NSS ഒരിക്കലും കൂട്ടു നിൽക്കരുത്. NSS ഒരിക്കലും അങ്ങനെയുള്ള അജണ്ടകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്ന് നമുക്കാർക്കും അഭിപ്രായമില്ല. NSSന് വലിയ കോൺട്രിബ്യൂഷനുണ്ട് കേരളത്തിൽ സമുദായ പരിഷ്കരണ രംഗത്ത്, ഇതര സമുദായങ്ങളോടുള്ള മൈത്രി നിലനിർത്തുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ. നമ്മളൊക്കെ NSS സ്ഥാപനങ്ങളൊക്കെ പഠിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ NSSന് ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഒക്കെ അങ്ങനെയുള്ള വലിയ കോൺട്രിബ്യൂഷനുള്ള സംഘടനയാണ്. ആ സംഘടനയും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയരുത് എന്നാണ് പറയുന്നത്. വളരെ ഒരു നിസ്സാരമായ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയണം. ആ അഭിപ്രായത്തോട് വിയോജിപ്പൊക്കെ ഉണ്ടാവാം. അതിനെ വലിയൊരു വിശ്വാസ പ്രശ്നമൊക്കെ അവതരിപ്പിച്ച് ഇതേ പ്രശ്നം തന്നെയാണ് ഒരു നോവലിനെതിരെ, അത് പിന്നെ ആ നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു അഭിപ്രായത്തെ അതിനെ പിന്നെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച്. എന്തായാലും ഈ വിധത്തിൽ കഴിഞ്ഞ ദിവസം ഈ ചർച്ച നടന്നപ്പോൾ അഭിലാഷ് ഓർമ്മയുണ്ടാവും, ഞാനിത് അന്ന് പറഞ്ഞത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശ്ലോകമായിരുന്നു, പല മതസാരവും ഏകം എന്ന വിധത്തിൽ. അതിനൊക്കെ അപ്പുറത്ത് നാളെ നേരിട്ട് പോയി ക്ഷേത്രങ്ങളിലെത്തണം, വിശ്വാസം പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുമ്പോൾ തടസ്സങ്ങൾ തീർക്കാൻ വിഘ്നേശ്വരൻ തന്നെ ഇടപെടട്ടെ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വിശ്വാസങ്ങൾ കൊണ്ട് തലചൊറിയുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് സമാനമായ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും പൊട്ടാറായി നിൽക്കുന്ന കുരു എന്നൊക്കെയാണ് പലപ്പോഴും മതവികാരങ്ങളെ ഇപ്പോഴത്തെ കാലത്ത് പലരും വിശേഷിപ്പിക്കാറുള്ളത്. എന്തായാലും തളർന്നു നിൽക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വാടിക്കിടക്കുന്ന ചീരത്തണ്ടിന് ജലം കിട്ടുന്ന അവസ്ഥ തന്നെയായിരിക്കും ഇത്തരം വിവാദങ്ങൾ. പക്ഷേ അതിനപ്പുറത്ത് സമൂഹത്തിന് അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള ഒരു ആലോചന കൂടി വളരെ ഉചിതമായിരിക്കും. സംസ്ഥാനത്ത് എപ്പോഴും വിവാദങ്ങളാണ്. സിനിമ അവാർഡ് നിർണയം വീണ്ടും വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്. അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇതിൽ ഇടപെട്ടു അവാർഡ് നിർണയത്തിൽ എന്ന ആരോപണമാണ് വിനയൻ ഉന്നയിക്കുന്നത്. ചില തെളിവുകളും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് മാറ്റുരച്ച തങ്കം കണ്ടെത്തി എന്നാണ്. എന്നാണ് പ്രമേശ വിവാദങ്ങൾ ഒഴിവായിട്ടുള്ളത്? എപ്പോഴും വിവാദങ്ങളുണ്ട്. പണ്ട് പിറവിക്കല്ല അവാർഡ് കിട്ടിയിരുന്നത്, ഒരേ തൂവൽ പക്ഷികൾക്കായിരുന്നു. പക്ഷേ പിറവിയാണ് പിന്നീട് എപ്പോഴും നിലനിന്ന സിനിമ. പ്രവേശകനാണ് ഇതിനെ കാണുന്നത്. പണ്ട് ഈ ലൈഫ് ബോയ്ക്ക് ഒരു പരസ്യമുണ്ടായിരുന്നു, എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എവിടെ പുരസ്കാരമുണ്ടോ, പ്രത്യേകിച്ച് ചലച്ചിത്ര അവാർഡുകളുണ്ടോ, അവിടെ പിന്നെ അല വിവാദവുമുണ്ട് എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാം. എല്ലാ കാലത്തും ഇപ്പോൾ ഇവിടെ ഒരേ തൂവൽ പക്ഷികൾ സംസ്ഥാന അവാർഡ് കിട്ടി, പിറവിക്ക് ആ സംസ്ഥാന അവാർഡ് കിട്ടിയില്ല, ദേശീയ അവാർഡ് വന്നപ്പോൾ പിറവിക്ക് കിട്ടി, ഷാജി എൻകാരുടെ. അതൊക്കെ എത്ര കാലത്ത് മുമ്പുള്ള സംഭവങ്ങൾ. അതേപോലെ പല അവാർഡുകൾ, അതെല്ലാം ജൂറി എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് രണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഒരു സംഘമാണല്ലോ ജൂറി എന്ന് പറയുന്നത്. ആ ജൂറി ആയിരിക്കില്ല മറ്റൊരു അവാർഡ് തീരുമാനിക്കുന്നത്. അപ്പം വ്യത്യസ്തമായൊരു ജൂറിക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് വരാം. പിന്നെ ജൂറിക്കകത്ത് തന്നെ പല തീരുമാനങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വരാം. അപ്പോൾ അതിൽ അഭിപ്രായ സമന്വയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജൂറി ചെയർമാൻ വലിയൊരു ഒരു ടവറിങ് പേഴ്സണാലിറ്റി, വലിയൊരു സിനിമ രംഗത്ത് വളരെ പ്രശസ്തനായ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനെ മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മറ്റുള്ളവരെ സ്വാധീനിക്കാം. അങ്ങനെയൊക്കെ വരാം. ഒരു ഒരു പിന്നെ സമിതിയുടെ തീരുമാനം, ആ സമിതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുക മാത്രമേ അതിനകത്ത് മാർഗമുള്ളൂ. അതിനകത്ത് അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ട്, ഇപ്പോൾ കിട്ടാത്തവർക്ക് പരിഭവം ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ഇപ്പോൾ ദേശീയ ഇപ്പോഴത്തെ സംസ്ഥാന അവാർഡ് നൻപകൽ നേരത്തെ മയക്കത്തിലെ മമ്മൂട്ടിയാണോ, അതോ എന്നാൽ താൻ കേസ് കൂടുതൽ കുഞ്ചാക്കോ ബോബനാണോ ഏറ്റവും നല്ല നടൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു തീർപ്പിലൊന്നും എത്താൻ പറ്റത്തില്ല. അവസാനം ഒരു ഒരു ജൂറി ചേർന്ന അവസാനം മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം പിന്നെ കുഞ്ചാക്കോ ബോബൻ മോശം നടനാണ് എന്നല്ലല്ലോ അർത്ഥം. ഇപ്പോൾ മാളികപ്പുറം സിനിമയിലെ ബാലതാരത്തിന് അവാർഡ് കിട്ടിയില്ല എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പരിഭവം പരാതിയൊക്കെ വരുന്നുണ്ട്. ആ കുട്ടി തന്നെ അതിന് മറുപടി പറഞ്ഞു, ദേവദത്ത് എന്ന കുട്ടി ഒരാൾക്കല്ലേ അവാർഡ് കൊടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു, അതാണ് ഏറ്റവും നല്ല. ഇവിടെ വരുന്നൊരു വിഷയം എന്താണെങ്കിലും, പക്ഷേ ഞാൻ പറഞ്ഞിരുന്നില്ല, അതായത് ജൂറി ചെയർമാൻ ഇതിനകത്ത് ഇടപെട്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. ജൂറി ചെയർമാൻ അല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. അക്കാദമി ചെയർമാൻ ജൂറി അംഗമല്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇടപെട്ടു എന്ന് എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പറയാമെങ്കിൽ അതിനകത്തൊരു ഒരു ഒരു വിഷയമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ പരിഭവങ്ങളെല്ലാം സാധാരണ എല്ലാ അവാർഡ് നിർണയത്തിനും പിന്നാലെ ഉണ്ടാകാറുള്ളതാണ്. ഗൗതം ഘോഷിനെ പോലെയുള്ള ഒരു ചലച്ചിത്രകാരൻ ചെയർമാനായിരിക്കുന്ന ജൂറിയിൽ രഞ്ജിത്ത് ഇടപെടുമോ? ഇടപെട്ടു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് വിനയൻ പറയുന്നത്, കൂടുതൽ തെളിവുകളുണ്ട് എന്നും പറയുന്നു. വിനയൻ്റെ സിനിമയുമുണ്ട്. വിനയനും മുൻപ് ഇതുപോലുള്ള മറ്റൊരു വിവാദം വിനയൻ ഉന്നയിച്ചിട്ടുണ്ട്, വാസന്തിയും ലക്ഷ്മിയും പിന്നെ.
ആ അന്ന് മണിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന്. ഇതിൽ ഈ തർക്കം ഒരു രാഷ്ട്രീയ തർക്കമായിട്ട് അഭിലാഷ് കാണുന്നുണ്ടോ? രാഷ്ട്രീയ തർക്കമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പം ഒരു കലാസൃഷ്ടി അയച്ച ആളെ സംബന്ധിച്ച്, അത് ഈ അയച്ചിട്ടുള്ള മുഴുവൻ ആപ്ലിക്കൻസിനെയും സംബന്ധിച്ച് അവരുടെ സൃഷ്ടിയായിരിക്കും ഏറ്റവും മികച്ചത് അവരെ സംബന്ധിച്ച്. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും അവാർഡ് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായും എതിരഭിപ്രായങ്ങൾ, എന്നെ തഴഞ്ഞ് വേറൊരാൾക്ക് അവാർഡ് കൊടുത്തതിൻ്റെ മാനദണ്ഡം എന്ത് എന്നൊക്കെ പല ഘട്ടങ്ങളിലും ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കാണുന്നത്, രണ്ട് ജൂറി അംഗങ്ങൾ തങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഗൗരവതരമായ പ്രശ്നമാണ്. നേമം പുഷ്പരാജ് പറഞ്ഞത് നമ്മൾ കേട്ടു, കലാ സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതുപോലെ തന്നെയാണ് സംഗീതവുമായി ബന്ധപ്പെട്ട സെലക്ഷൻ നിയോഗിക്കപ്പെട്ട ജൂറി പറഞ്ഞത് ഞാനിന്നൊരു പത്രത്തിൽ വായിച്ചു. അത് വളരെ ഗുരുതരമായ ആക്ഷേപമാണ്. നമ്മളൊരു ജൂറിയെ ഒരു കാര്യത്തിൽ ചുമതലപ്പെടുത്തിയാൽ, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന അവാർഡ് ആണ് ഇത്, അത് കൊടുക്കുന്നത് മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് മന്ത്രിസഭ തീരുമാനിച്ചിട്ടല്ല. സംസ്ഥാന അവാർഡാണെങ്കിലും അത് ചുമതലപ്പെടുന്ന ജൂറി, അവർ ജൂറിയെ സംബന്ധിച്ചപ്പോൾ ജൂറിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക അവരുടേതായിട്ടുള്ള ഭൗമത്വ പരിസരങ്ങൾ ഉണ്ടാകാം, അതനുസരിച്ചുള്ള സിനിമകൾക്കായിരിക്കും അവാർഡ് കിട്ടുക. നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ വേറൊരു സിനിമ കൂടുതൽ ക്വാളിഫൈഡ് ആയിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. നേരത്തെ പരമേശ്വരൻ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഇടപെടൽ, അതായത് ജൂറി എന്ന് പറയുമ്പോൾ ആ ജൂറിക്ക് അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ജൂറിക്ക് പുറമേ നിന്നൊരു ഇടപെടൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഗൗരവതരമായ പ്രശ്നമാണ്. അക്കാദമി ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് രണ്ട് ജൂറി അംഗങ്ങൾ പറയുന്നതായി കാണുന്നു. അത് ഗൗരവതരമായ പ്രശ്നമാണ്. സാധാരണ നിലയിൽ എൻ്റെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലേ എന്നൊരു സംവിധായകനോ അതല്ലെങ്കിൽ സംവിധായികയോ അതല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരോ പറയുന്നതിനേക്കാൾ ഗൗരവം ഈ വിഷയത്തിനകത്തുണ്ട്. അതിൽ ഈ ചലച്ചിത്ര ഗാനങ്ങളുമായി ബന്ധപ്പെട്ട പുരസ്കാരത്തിന് ചുമതലപ്പെട്ട ജൂറി പറഞ്ഞ കാര്യം ഞാനിന്ന് പത്രത്തിൽ വായിച്ചതാണ്. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 49 ചിത്രങ്ങളായിരുന്നു അന്തിമ ജൂറി കാണാൻ വന്നത്. ആ 49 ചിത്രങ്ങളും പരിഗണിച്ച ശേഷവും ഈ ഗാനം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രാഥമിക ജൂറി തള്ളിയ ചിത്രങ്ങളിലേക്ക് പോയി. അങ്ങനെയാണ് 19th century സംഗീത വിഭാഗത്തിൽ രണ്ട് അവാർഡുണ്ട്. ഒന്ന് മൃദുല വാര്യർക്ക് പാട്ട് പാടിയതിൻ്റെ മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള അവാർഡും, അതുപോലെ തന്നെ എം ജയചന്ദ്രന് സംവിധാനത്തിനുള്ള ചലച്ചിത്ര ഗാന സംവിധാനത്തിനുള്ള അവാർഡും. ഈ രണ്ട് പുരസ്കാരങ്ങളും സംബന്ധിച്ച് എതിരഭിപ്രായം അക്കാദമി ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും ഇതല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ എന്ന ചോദ്യം നേരിട്ടുവെന്നും അതനുസരിച്ച് ഗൗതം ഘോഷ് അങ്ങനെയാണെങ്കിൽ ഒരു പുനഃപരിശോധന നടത്തുമോ എന്ന് ചോദിച്ചുവെന്നും അത് പറ്റില്ല, ഈ ഗാനങ്ങൾക്ക് തന്നെ പുരസ്കാരം കൊടുക്കാൻ കഴിയൂ എന്ന് നിലപാടെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവതരമായ ചോദ്യമാണ്. ജൂറിയുടെ സ്വതന്ത്രമായ അവരുടെ സ്വതന്ത്രമായ തീരുമാനത്തിന് മേൽ നടത്തിയിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമായ പ്രശ്നമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടിയും രഞ്ജിത്ത് അതേസമയം ഞാൻ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇതിൻ്റെ നെല്ലും പതിരും വേർത്തിരിയേണ്ടതാണ്. എന്തായാലും 19th century അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇക്കാര്യത്തിലൊരു സുതാര്യത വേണം. അത് ഇപ്പോൾ പറയുന്ന ഏകപക്ഷീയമായ നിരസിക്കലിനപ്പുറത്ത് രഞ്ജിത്തിന് കുറച്ചുകൂടി അത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഏത് പുരസ്കാരമാണെങ്കിലും ജൂറിക്ക് തന്നെയാണ്, നിർണയ സമിതിക്ക് അന്തിമാഭിപ്രായത്തിന് വിധേയമായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം വിവാദങ്ങളിലേക്ക് പോകുന്നത് അത്ര ഉചിതമായിരിക്കുകയില്ല, അല്ലെങ്കിൽ അനുചിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പക്ഷേ വിവാദങ്ങൾ വളരെ ശക്തമാണ്. അതിനുള്ള സാഹചര്യങ്ങളും തെളിവുകളും ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിവാദമാണ്. ഗുജറാത്തിൽ നിന്നാണ് പ്രണയവിവാഹങ്ങളിൽ അതിന് തയ്യാറാകുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും മാതാപിതാക്കളുടെ സമ്മതം വേണം എന്ന ഒരു നിയമം നടപ്പാക്കാൻ ഭരണഘടനാ പരിധിക്കുള്ളിൽ നിന്ന് എന്തൊക്കെ ചെയ്യാനാകും എന്ന് പരിശോധിക്കും എന്ന് ഗുജറാത്ത് ഗവൺമെൻറ് വ്യക്തമാക്കുന്നു. അഭിലാഷേ, വളരെ വളരെ ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ മാതാപിതാക്കൾ അപ്രസക്തരാകുന്നുവോ എന്ന ഭയം ഉൽപ്പാദിക്കപ്പെടുമ്പോൾ പ്രായപൂർത്തി എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്ത കാര്യമാവും? അല്ല, നോക്കൂ, ഇതിപ്പം ഈ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ തന്നെയും കണ്ടിട്ടുള്ള ജാത്യാഭിമാനം, ഗോത്രാഭിമാനം, മതാഭിമാനം തുടങ്ങിയ കാര്യങ്ങളുടെ പരിസരത്ത് നിൽക്കുമ്പോഴാണ് മാതാപിതാക്കളുടെ സമ്മതം, നീ അച്ഛനെയും അമ്മയും കരയിച്ച് പോയില്ലേ എന്ന ചോദ്യമൊക്കെ ഉയരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ സുപ്രീംകോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഹാദിയ ഷഫീൻ വിവാഹത്തിൻ്റെ കേസ് സുപ്രീംകോടതിയിൽ തന്നെ എത്തിയപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നോക്കൂ, Article 21 അനുസരിച്ച് ഏത് പൗരനും ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. അവരുടെ കാര്യത്തിൽ അവർക്ക് തീരുമാനമെടുക്കാം, ആരെ കല്യാണം കഴിക്കണം, ആരെ പ്രണയിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണമായ തീരുമാനമാണ്. അത് അയാളുടെ മാത്രം തീരുമാനമാണ്, നിയമപരമായി അങ്ങനെയാണ്. അത് അതിന് വേറൊരാളുടെ, അതായത് തൻ്റെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതിന് വേറൊരാളുടെ സഹായം ആവശ്യമില്ല. അപ്പോൾ സ്വയം നിർണയാവകാശത്തിന്, ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെയും സ്വയം നിർണയാവകാശത്തിൻ്റെയും ഭാഗമാണ് വിവാഹം, പ്രണയം അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നുകൊണ്ടുള്ള നിയമം നിർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക മധ്യകാലത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് സമമാണ്. അത് നിയമപരമായി നിലനിൽക്കില്ല.
സുപ്രീംകോടതി തന്നെ നേരത്തെ ഗുജറാത്ത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയമത്തിൽ അതിപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. പക്ഷേ വളരെ കൗതുകകരമായൊരു കാര്യം, പ്രമേഷ്, ഇമ്രാൻ ഖെദേവാല എന്ന് പറയുന്നിട്ട് കോൺഗ്രസ് എം എൽ എയും ഇത്തരം ഒരു നിയമം ബി ജെ പി സർക്കാർ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. അല്ല, അത് അവിടെ ഒരു മതപരമായ വിഷയമായിട്ടല്ല അവർ ഉന്നയിച്ചത്. അവർക്ക് അവിടുത്തെ സാമൂഹികമായി പിന്നെ ഒളിച്ച് ഈ പെൺകുട്ടികൾ, പെൺകുട്ടികളുടെ ഒളിച്ചോട്ടത്തെ കുറിച്ചാണ് ഇവരെല്ലാം ആകുലപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സാമൂഹികമായി അതിന് അവരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യാസമില്ലാതെ തന്നെ പലർക്കും ഉണ്ടാകാം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊരു നിയമപരമായ പിന്തുണ കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 54 സ്പെഷ്യൽ മാരേജ് ആക്ട് ആയാലും ശരി, 55 ഹിന്ദു വിവാഹ നിയമം, 72 ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമം, അതുപോലെ പിന്നെ മുസ്ലിം വ്യക്തി നിയമവും എല്ലാം തന്നെ അങ്ങനെയൊന്നും ഈ പറയുന്ന പോലെ ഒരു ഇത്ര ഒരു ക്ലോസ് ഇല്ല. പിന്നെ 2008 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതിൽ 2009 ഗുജറാത്ത് രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് ആക്ടിലാണ് ഈ വകുപ്പ് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നത്. അത് നിലനിൽക്കില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ, അതൊരു കുടുംബത്തിൻ്റെ, പിന്നെ ഈ പറയുന്ന പോലെ സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിൻ്റെ ഒരു സംസ്ഥാപനമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് രണ്ട് ആത്യന്തികമായി രണ്ട് വ്യക്തികളുടെ ഒരു ചോയ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇത്തരം ഒരു നിയമ പരിരക്ഷ ലഭിക്കാൻ സാധ്യതയില്ല. ഒരു ഗോത്ര സമൂഹത്തെ സിവിലൈസ്ഡ് ആക്കാനായിട്ടാണ് എപ്പോഴും നിയമങ്ങളൊക്കെ കൊണ്ടുവരാറുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് നിയമങ്ങൾ തന്നെ പലപ്പോഴും കാലാനുസൃതമല്ലാതായി നിർമ്മിക്കപ്പെടുന്നു എന്നുള്ള ആശങ്ക വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. വിവാദങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ഭാഗത്ത് തുടരുന്നു, പുതുതായി ഉത്ഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറത്ത് സമൂഹത്തിൻ്റെ സമാധാനപൂർണമായ ജീവിതത്തിന് എന്ത് ചെയ്യാം എന്നുള്ളത് തന്നെയായിരിക്കണം, അത് തന്നെയായിരിക്കും പ്രധാനം എന്ന് തോന്നുന്നു. തിരിച്ചു വരാം നാളെ പുതിയ വിഷയങ്ങളുമായി.